പിസി ജോർജ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം അവഗണിച്ച് തൃക്കാക്കരയിൽ പ്രചാരണത്തിന് പോയത് ജാമ്യ ഉപാധികളുടെ ലംഘനമാണോ എന്നതിൽ പോലീസ് നിയമോപദേശം തേടുന്നു. ജോർജ് വിദ്വേഷ പ്രസംഗത്തെ ന്യായീകരിച്ച് വീണ്ടും സംസാരിച്ചതായി കോടതിയിൽ അറിയിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ശബ്ദ സാമ്പിൾ ശേഖരണം ഈരാറ്റുപേട്ടയിലേക്ക് മാറ്റണമെന്ന ജോർജിന്റെ ആവശ്യവും അംഗീകരിക്കില്ല. വിദ്വേഷ പ്രസംഗത്തിൽ ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് എത്താനുള്ള പോലീസിന്റെ നിർദ്ദേശം തള്ളിയാണ് ജോർജ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയത്. ആരോഗ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലെ ഉത്തരവാദിത്വവും ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് പി സി ജോർജ് ഒഴിവായത്. പകരം ചൊവ്വാഴ്ച ബുധൻ ദിവസങ്ങളിൽ എത്താൻ തയ്യാറാണെന്ന് പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ ജോർജിന് സൗകര്യമുള്ള മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. പകരം ചോദ്യം ചെയ്യലിന് വരാതിരുന്നത് ജാമ്യ ഉപാധികളുടെ ലംഘനമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം കോടതിയെ അറിയിച്ചിട്ടാവും തുടർ നടപടി നിശ്ചയിക്കുക. പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ജോർജിന് വിലക്കില്ല. പക്ഷേ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. അതിനാൽ ചോദ്യം ചെയ്യൽ ഒഴിവാക്കി പൊതുപരിപാടിക്ക് പോയതിലെ നിയമലംഘനമാണ് പോലീസ് ആയുധമാക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ വിദ്വേഷ പ്രസംഗത്തെ ന്യായീകരിച്ചതും പരിശോധിക്കും. അതേസമയം താൻ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് പിണറായി പറയുന്നു. താൻ ആരെയും കൊന്നിട്ടില്ല, കലാപത്തിന് ആഹ്വാനം കൊടുത്തിട്ടില്ല, ആരുടെയും കൈയും കാലും വെട്ടിയിട്ടില്ല. തിരുവനന്തപുരത്തും വെണ്ണലയിലും സാമൂഹ്യ തിന്മകളെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതാണ് കാരണമെന്നാണ് പി സി ജോർജ് പറയുന്നത്. അതിനെ വർഗീയവൽക്കരിക്കുകയും എന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തത് പിണറായി നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ജോർജിൻ്റെ ആരോപണം. യഥാർത്ഥത്തിൽ വിഭജിച്ചു വരിക്കുക എന്ന ബ്രിട്ടീഷ് നയം നടപ്പാക്കുന്നത് പിണറായിയാണത്രേ. 2016 2016 2021 ലെയും തിരഞ്ഞെടുപ്പുകളിലും ഇതാണ് ആവർത്തിച്ചതെന്നും ജോർജ് ആരോപിച്ചു.